of Antioch by Saint Peter, the chief of the disciples. മുസൽമാരുടെ തലവനായ പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിൽ പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനം സ്ഥാപിച്ച ദിനമായിരുന്നു ഇന്നലെ February 22. അത് നമ്മൾ അന്ത്യോക്യ ദിനമായി ആഘോഷിച്ചു. After the persecution of Roman Empire and Jews, and martyrdom of Saint Stephanus, chief of the deacons, the church left Jerusalem, left Palestine, and spread in the world. സുമാശന്മാർ പ്രധാനിയായ സ്റ്റെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം റോമ സാമ്രാജ്യത്തിന്റെ അതിക്രൂരമായ പീഡനത്തിന് ശേഷം സഹ യെരുശലേമും പാലസ്തീനും വിട്ട് ലോകം എമ്പാടും വ്യാപിച്ചു. To obey what our Lord Jesus Christ told them to do. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചത് പാലിക്കുവാൻ വേണ്ടി സഭ ലോകത്താകമാനം വ്യാപിച്ചു. Saint Peter left Jerusalem and went to Antioch. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ യെരുശലേം വിട്ടിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. And joined him Saint Paul. അദ്ദേഹത്തോടൊപ്പം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനും ചേർന്നു. Other disciples, everybody went to where God guided him to go. ദൈവം വഴി നടത്തിയ ദേശത്തേക്ക് പ്രദേശങ്ങളിലേക്ക് മറ്റപ്പോസ്തലന്മാരും സുവിശേഷവുമായി കടന്നുപോയി. For example, Saint Tom came to India and be martyr for the faith of our Lord Jesus Christ. ഉദാഹരണത്തിന് മാർത്തോമാ സ്ലീഹ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ സത്യവിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം പ്രാപിക്കുകയും ചെയ്തു. Saint Peter went to Antioch, which used to be the capital of Syria in those days. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിലേക്കാണ് പോയത്. ആ കാലത്ത് സിറിയയുടെ തലസ്ഥാനമായിരുന്നു അന്ത്യോക്യ. In Antioch, Saint Peter started to get new sea in the Christianity. അന്ത്യോക്യയിൽ ക്രിസ്തുമതത്തിന് ഒരു പുതിയ സിംഹാസനം സ്ഥാപിക്കുവാനായിട്ടാണ് പത്രോസ് ശ്രമിച്ചത്. And became the apostolic see, or the first apostolic see in Christianity. ക്രിസ്തുമതത്തിലെ ആദ്യത്തെ അപ്പോസ്തോലിക സിംഹാസനമായിരുന്നു അത് എന്ന് നമുക്കറിയാം. Antioch is full with good memories for Christianity. ക്രിസ്തുമതത്തിന്റെ വിശ്വാസികളുടെ ധാരാളം ഓർമ്മകൾ തുടിക്കുന്ന ഒരു പ്രദേശമാണ് അന്ത്യോക്യ. The disciples and the faithful people and all started to be called Christian. അവിടെ വെച്ചാണ് അന്ത്യോക്യയിൽ വെച്ചാണ് വിശ്വാസികൾ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത്. Then in Antioch we saw Christianity growing and become the capital of all Christianity in over the world. പിന്നെ നമുക്കറിയാവുന്നതുപോലെ അന്ത്യോക്യയിൽ ക്രിസ്തുമതം വളരെ ശക്തി പ്രാപിക്കുകയും ലോക ക്രിസ്തുമതത്തിന്റെ തലസ്ഥാനമായി അന്ത്യോക്യ മാറുകയും ചെയ്തു. For this we bless this sea and we are proud and honored to be followers of this holy sea. ഈ പരിശുദ്ധ സിംഹാസനത്തിന്റെ അവകാശികളുമായി അതിന്റെ പിന്തുടർച്ചക്കാരായിട്ട് മാറുവാനായിട്ട് നമുക്ക് വലിയ അഭിമാനവും പദവിയുമാണ് ദൈവം തന്നിരിക്കുന്നത്. Who was established by the grace of our Lord Jesus Christ. ഈ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം സ്ഥാപിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വലിയ കൃപയാലാണ്. From Antioch, Saint Peter and Paul went to Rome, the empire of the capital of the Roman Empire. അന്ത്യോക്യയിൽ നിന്ന് പരിശുദ്ധ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായ റോമിലേക്ക് കടന്നുപോയി. In Rome also they started to preach gospel and call people to come and be under the tent of the Holy Spirit and Christianity. റോമിലേക്ക് കടന്നുപോയ അപ്പോസ്തലന്മാർ കർത്താവിൽ വിശ്വസിക്കുവാനും ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരുവാനും അവിടുത്തെ ജനങ്ങളെ പ്രബോധിപ്പിച്ചു. By Saint Peter and Paul, the sea, Holy Sea or Apostolic Sea of Rome was established in Rome.
അവിടെ വെച്ച് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും റോമിലും ഒരു ഹോളി സീ സ്ഥാപിച്ചു. We are very honored and power to have such blessings from heaven. സ്വർഗത്തിൽ നിന്ന് അത്തരം വലിയ കൃപകൾ നമുക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമായി നമുക്ക് കരുതാം, പദവിയായി കരുതാം.